ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല മഞ്ഞ് പെയ്ത ദിവസമാണ് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ, ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളൊന്നുമില്ല, അപ്പം എല്ലാവരും ലേറ്റായിട്ട് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണാൻ, നമ്മൾ നാട്ടിലിപ്പം മഴയൊക്കെ പെയ്യുന്ന പോലെയാട്ടോ. ഫസ്റ്റ് രണ്ട് ദിവസമൊക്കെ നല്ല ഇഷ്ടപ്പെടും, പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ദിവസം മഴ പെയ്യുമ്പം ഉള്ള അതേപോലെ തന്നെയാട്ടോ. മഞ്ഞും ഒരുപാട് ദിവസം പെയ്യുമ്പോൾ പിന്നെ എല്ലാവർക്കും മടുത്തു തുടങ്ങും. അപ്പോൾ നമുക്കൊന്ന് ബാക്കിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ബാക്ക് സൈഡിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ അന്ന് കൃഷിയൊക്കെ ചെയ്തിരുന്നത്, പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത സ്ഥലമാണ്. അപ്പം ആ സ്ഥലമൊക്കെ ഇപ്പോൾ ഫുള്ള് മഞ്ഞ് വന്ന് മൂടി കേട്ടോ. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല മഞ്ഞാട്ടോ, മഞ്ഞൊക്കെ പെയ്തു തുടങ്ങി. ഇതാ നമ്മളെ ബാക്ക് സൈഡ്. നമുക്ക് ആക്ച്വലി അതിലേയും പോവാം കേട്ടോ, അതിലേയും കറങ്ങി അങ്ങ് പോവാം. ഇപ്പം തണുപ്പായതുകൊണ്ട് ഞാൻ ഇതിലേ തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെ ഈ ഇലയൊക്കെ കുടുങ്ങി കിടക്കുക കേട്ടോ ഈ ഹോളിൻ്റെ അകത്ത്. അപ്പോൾ അതിങ്ങനെ തട്ടി മാറ്റുക. പിന്നെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകും, ജോലി എടുക്കുന്നവർക്ക് ജോലിക്ക് പോകാനാട്ടോ കുറച്ച് മടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മഞ്ഞ് പെയ്യുമ്പം. അപ്പം ഞങ്ങളന്നിപ്പം ഒന്ന് പീടിയ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പം അതേപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ഉള്ള ടൗണിൽ, മീൻസ് ആ സൈഡിലേക്കുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, നമ്മൾ പുറത്തിറങ്ങുമ്പം ജാക്കറ്റ് ഇടണം, കോട്ടിടണം, തൊപ്പി ധരിക്കണം, ഗ്ലവ്സ് ഇടണം. ഇതൊക്കെയാണ് പുറത്തിറങ്ങാൻ തന്നെ മടിയാവും. കാരണം ഓരോ പ്രാവശ്യം പുറത്തിറങ്ങുമ്പം ഇതുപോലെ എല്ലാ സാധനവും ഇട്ടിട്ട് വേണമല്ലോ ഇറങ്ങാൻ. അപ്പം ഇത് കംപ്ലീറ്റ് ഒക്കെ ഇടേണ്ട കാര്യം ആലോചിക്കുമ്പോൾ പുറത്തേക്ക് പോകണ്ടെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതുപോലെ അത്യാവശ്യം എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകാനും പിന്നെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാനും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് പോകും. ബാക്കി അധികം എല്ലാവരും പിന്നെ വീട്ടിൽ തന്നെയാവും, കാരണം മടി പിടിക്കും. പിന്നെ ഒരു കുക്കിംഗ് വ്ളോഗും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചിക്കൻ മധുപുത്തിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കാണണം. ഇതിൻ്റെ ഇടയിൽ ആ വീഡിയോയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങും. പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകണം. പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ചിക്കൻ മധുരം തയ്യാറാക്കണം. അത് പെട്ടെന്ന് കഴിയുന്ന റെസിപ്പിയാണ്.
തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് നല്ല ചിക്കൻ മധുകുത് തയ്യാറാക്കാം. ഇതൊരു അറബിക് ഡിഷാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ബിരിയാണി ഉണ്ടാക്കുന്ന സമയം കൂടി എടുക്കൂല. ചിക്കൻ മധുകുത് തയ്യാറാക്കാനായി ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക. ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ഇഞ്ച് സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചാൽ മതി, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 2 സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്, അത് വലിയ തക്കാളിയും കൂടെ ചേർത്ത്. പിന്നെ ഇതിനൊക്കെ ആവശ്യം ഏലക്കായ, പിന്നെ കറാമ്പു 2-3 ഏലക്കായ ചേർത്തിട്ടുണ്ട്, 2-4 കറാമ്പു. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് പാകത്തിനുള്ള വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആണ്, 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് അറബിക് മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് പിന്നെ ഉപ്പ് കൂടെ ഒന്ന് നോക്കിയിട്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് കുതിർത്ത് വെച്ച അരി, 2 കപ്പ് അരി 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്, അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട്, അരിയുടെ വെള്ളം ഊറ്റിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ചേർത്ത അറബിക് മസാല കിട്ടുന്നില്ലെങ്കിൽ തുല്യ അളവിൽ ഗരം മസാല പൊടിയും ചിക്കൻ മസാല പൊടിയും കൂടെ ചേർത്താൽ മതിയാവും. അതും നല്ല രുചിയാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ പോയിൻ്റ് എന്താന്ന് വെച്ചാൽ, ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. കുക്കറിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി വരുന്നത്. അപ്പോൾ കുക്കറിൽ 2 വിസിൽ മതിയാവും. ഇപ്പം അരി മുഴുവൻ വെള്ളം ഊറ്റി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇനി ഇത് അടച്ച് വെച്ച് 2 വിസിലാവുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പം 2 വിസിലായി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഉണക്കനാരങ്ങ ചേർക്കുന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഒരു ഉണക്കനാരങ്ങയും കൂടെ ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാവും. എനിക്ക് തോന്നുന്നു ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും കൂടെ സമയമെടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ചിക്കൻ മധുവത് ഇനി വീട്ടിലും തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള അത്ര സമയം കൂടി എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അപ്പം വീഡിയോ കാണാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറന്നു വരരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.